യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സന്ധ്യാകാലം പ്രേരണയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഒരു സമർപ്പണത്തിന് ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ധ്യാനിക്കും, കാൽവറി മലയെന്താശ്ചര്യം, താതന്റെ ഹിതത്തെ പൂർണമായി പാലിപ്പാൻ പാപമില്ലാത്തവൻ മരിച്ചു. നിൻഹിതം യേശുവേ, നിൻ വഴി യേശുവേ, എന്നിഷ്ടം വന്നിനി എന്നാശ. സേവകൻ ഞാനിനി നിൻ തിരുഹിതത്തിൽ വേറില്ലോരാശയങ്ങല്ലാതെ. സേവകൻ ഞാനിനി നിന്തിരു ഹിതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ. നിൻ വഴിയേതെന്നോ നിനപ്പാരെന്നുള്ളിൽ ജ്ഞാനമില്ലപ്പനെ സ്വയമായി. ഉയരത്തിൻ ജ്ഞാനമെന്നുള്ളിലാനന്ദം പാദത്തിൻ ദീപത്തെ തെളിക്കും. നിഹിതം യേശുവേ, നിൻ വഴി യേശുവേ, എന്നിഷ്ടം വള്ളിനി എന്നാശ. സേവകൻ ഞാനിനി ീതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ. സേവകൻ ഞാനിന്തിരു ഹീതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ. ഏഴയീതായെന്നോടരുളി ചെയ്യണമേ എന്നൊരാ ചെയ്ത പ്രവാചകൻ. മാതൃക എനിക്കി വഴി തിരിവ് നിൻമൊഴി ശ്രദ്ധിക്കും പാലിക്കും. നിഹിതം യേശുവേ, നിൻ വഴി യേശുവേ, എന്നിഷ്ടം വള്ളിനി എന്നാശ. സേവകൻ ഞാനിനി നിന്തിരു ഹിതത്തിൽ വേറില്ലോരാശയങ്ങല്ലാതെ. സേവകൻ ഞാനിനി നിന്തിരു ഹിതത്തിൽ വേറില്ലോരാശയങ്ങല്ലാതെ. എൻ വഴി കാംക്ഷിച്ച വേളകൾ പൊറുക്കൂ, നിൻ വഴി ഒന്നു മാത്രം ശുഭം. കാലടി വയ്ക്കുവാൻ മുമ്പിൽ വിശാലത നൽകി നീ നയിക്കാ പാലിക്കാ. നിഹിതം യേശുവേ, നിൻ വഴി യേശുവേ, എന്നിഷ്ടം വള്ളിനി എന്നാശ. സേവകൻ ഞാനിനി നിന്തിരുഹിതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ. സേവകൻ ഞാനിനി നിന്തിരുഹിതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ. നാളെയെ ഗ്രഹിക്കാതലഞ്ഞു കേഴുമ്പോൾ വഴിതാ എന്നരുളും ശബ്ദമേ. ആത്മാവിനാലോചന കേൾപ്പിക്കാ പരനെ, കാതുകൾ തുറന്നു ശ്രദ്ധിക്കും.
നിൻഹിതം യേശുവേ, നിൻ വഴി യേശുവേ, എന്നിഷ്ടം കണ്ണിരി എന്നാശ സേവകൻ, ഞാനിനി നിന്തിരുഹിതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ, സേവകൻ ഞാനിനി നിന്തിരുഹിതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ, കുശവനിൻ മണ്ണുപോലുണ്മയായി മെനയൂ, മാനത്തിൻ പാത്രമാക്കെന്നെ നീ, ശോധന ചെയ്യുക നീ മിനുക്കൂ മെരുക്കൂ, ദേഹത്തെ ദേഹിയേ ആത്മാവേ, നിൻഹിതം യേശുവേ, നിൻ വഴി യേശുവേ, എന്നിഷ്ടം വന്നിനി എന്നാശ സേവകൻ, ഞാനിനി നിന്തിരുഹിതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ, സേവകൻ ഞാനിനി നിന്തിരുഹിതത്തിൻ വേറില്ലോരാശയങ്ങല്ലാതെ. പ്രൈസ് ദി ലോർഡ്. Thank you. God bless you. Hallelujah. Thank you for beautiful song. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനെ ഓർ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. പിന്നെയും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ കൃതദാസിയെയും പ്രിയപ്രകടനം പാടുവാൻ നമുക്കുള്ള എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാലേലുയ്യ. സ്തോത്രം. എടുക്കമ്പയ്യാത്ത രണ്ട് കാട്ടുമരങ്ങൾ തമ്മിൽ കൂട്ടിയടിച്ച ഓ ഹാലേലുയ്യ, ഒരു മരക്കുരിശ് നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ ജീവൻ തരുവാൻ ഹാലേലുയ്യ. വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ആ ക്രൂശ് ഹാലേലുയ്യ. ഓ ചുമന്നത് ഈ രാത്രികാലം എന്നെ ധ്യാനിക്കുന്നതായ ആ വിലപ്പെട്ട പാട്ട് ഹാലിയ അതിന്റെ ഓരോ വരികളും ഹാലേലുയ്യ. ക്രൂശിനെ എപ്പോഴും നാം ധ്യാനിക്കുക. ആണ്ടിലൊരിക്കലല്ല, ഓ ഹാലേലുയ്യ. സമ്പ്രദായത്തിന് ആണ്ടിലൊരിക്കൽ ആഘോഷിക്കുമ്പോൾ നമുക്ക് ദിനം തോറും നിമിഷം തോറും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഹാലേലുയ്യ കാൽവറിയിൽ ഓ ഹാലേലുയ്യ സഹിച്ച കഷ്ടതകളും ഹാലേലുയ്യ കഷ്ടതയുടെ കടോരതകൾ അതിവേദനകൾ എപ്പോഴും നാം ധ്യാനിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹാലേലുയ്യ. സ്തോത്രം. പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പാട്ട് അതിന്റെ ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള പാട്ടാകുന്നു. ഹാലേലുയ്യ. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പാട്ട് പാടിയപ്പോൾ മഹത്വമെല്ലാം നമ്മുടെ കർത്താവ് എടുത്തു. പാട്ടോടവിടുത്തെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. ഹാലേലുയ്യ. നമ്മുടെ കർത്താവിന്റെ അനുഗ്രഹ സമൃദ്ധി ദൈവം നമ്മുടെ മേൽ പകരുകയാവുന്നു. ഹാലേലുയ്യ. തുടർമാനം ദൈവജനം സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവശബ്ദം കേൾപ്പാൻ അല്ലേലുയ്യ ആകാംക്ഷയോടിരിക്കുന്ന എല്ലാവരുടെയും അല്ലേലുയ്യ കാതുകൾ ദൈവശബ്ദം കേൾക്കുവാൻ ഹല്ലേലുയ്യ നമുക്ക് കേൾക്കുവാൻ യഹോവയുടെ വചനം ദൈവത്തിന്റെ ശബ്ദം നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ഹല്ലേലുയ്യ നമ്മളെ വഴി നടത്തുന്ന നമ്മളെ ജീവിപ്പിക്കുന്ന നമ്മളെ നിത്യത്തിലെത്തിക്കുന്ന ഹല്ലേലുയ്യ പരിശുദ്ധാത്മാവിന്റെ നിറവിലെ തേജസ്സിന്റെ ശുശ്രൂഷയിൽ രാത്രികാലം വെളിപ്പെടും. ഹല്ലേലുയ്യ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവഭക്തന് വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശക്തിഭക്തി ആത്മാവിൽ നിറഞ്ഞ ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാം. ഹാലേലുയ്യ. സന്ധ്യാസമയം കർത്താവേ, നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ദൈവം ഇന്ന് പൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്തു പരിപാലിച്ച് നിർദ്ദേശിക്കും വിശ്വസിക്കാൻ നന്ദിയോടെ സ്തോത്രം പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും കർത്താവ് ക്ഷമിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളോട് മനസ്സലിയണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിന്നെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ വഴിയിൽ നടക്കുവാനും ഞങ്ങൾക്ക് സഹായം അയക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങളെ നേവളം നടത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകലത്തിനും സകലവുമായ കർത്താവിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്ന കർത്താവേ. രാത്രിയിൽ കർത്താവേ തിരുനാമം ഞങ്ങൾ കൂടെ മഹത്വമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ നിന്റെ മഹത്വം കാണുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്.
തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇരിക്കുകയാണ് കർത്താവെ. കർത്താവ് ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. ദൈവമേ, കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നടുവീർപ്പ് കർത്താവ് കണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ കർത്താവ് അത് ഓരോ പ്രിയപ്പെട്ടവർക്കും വിടുതലാക്കി തീർക്കണമേ, സൗഖ്യമാക്കി തീർക്കണമേ, സമാധാനമാക്കി തീർക്കണമേ, സന്തോഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. രക്ഷ യഹോവങ്കലത് മാത്രമാണ് കർത്താവ്, നിന്റെ കർത്താവ്, നിന്റെ സന്തോഷിച്ച് ആനന്ദിക്കാൻ ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം കർത്താവ്. നിന്റെ ജനം തൃപ്തി പ്രാപിച്ച് ഇറങ്ങിപ്പോവാൻ ദൈവമേ നീ സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ലൈൻ ലീഡിന് കർത്താവിന്റെ ദാസനായ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, നിന്റെ ദാസനെ കർത്താവ് ശുശ്രൂഷിക്കാൻ ദൈവം ബലപ്പെടുത്തിയനായ സ്തോത്രം. ആരോഗ്യത്തോട്, ബലത്തോട്, സൗഖ്യത്തോട് യഹോവേ കാക്കണമേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവ് മറുപടി കൊടുത്ത് സഹായിക്കണം. കുടുംബത്തെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോയ്സ് ആൻറ്റിക്കായ സ്തോത്രം. പാടുവാൻ നിന്റെ ദാസിയെ ബലപ്പെടുത്തിയനായ സ്തോത്രം. കഴിഞ്ഞ 2 വർഷക്കാലം അത്ഭുതമായ, അതിശയമായ കർത്താവിന്റെ പ്രവൃത്തി ചെയ്ത് നിന്റെ ദാസിയെ വിടുവിച്ച് സൗഖ്യമാക്കി നടത്തിയിടങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി രാത്രിയിലും കടന്നു വന്ന പാടുവാൻ ദൈവമേ നിന്റെ ദാസിയെ ബലപ്പെടുത്തിയനായ സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനമായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. നിന്റെ ദാസനെ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവമേ സഹായിക്കണമേ. ശിശാ സൗഖ്യമില്ലാത്ത കർത്താവേ, ഞങ്ങളുടെ സഹോദരി ലിജിക്ക് വേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ വചനമായി നിന്റെ ദാസിയെ ദൈവമേ നീ സൗഖ്യമാക്കണമേ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദാനമായി കൊടുത്തിരിക്കുന്ന 3 വിഞ്ചു കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അനേക പ്രിയപ്പെട്ട ദുഃഖത്തിലും പ്രയാസത്തിലും നെടുവീർപ്പിലും ആയിരിക്കുന്നല്ലോ കർത്താവ്, ദൈവമേ അവരെ നീ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാസ്റ്റർ വി ടി എബ്രഹാമിന്റെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ മൂത്ത മകളുടെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റു കർത്താവെ, സിസ്റ്റർ സൂസിയുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. പാസ്റ്റർ തേജസിന്റെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ടെന്നസിയിൽ കർത്താവെ, ഹല്ലേലൂയ. സിസ്റ്റർ ഷേർലിയുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആ ദൈവദാസനെയും കുഞ്ഞുങ്ങളെയും മൂന്ന് പേരെയും ദൈവം ബലപ്പെടുത്തണമേ. ഈ വീക്കെൻഡ് നടക്കേണ്ട ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുവാൻ ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ ആശ്വാസവും നൽകുന്ന കർത്താവേ, ഓരോ പ്രിയപ്പെട്ടവർക്കും ആശ്വാസവും സമാധാനം നൽകി കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും കടന്നു വന്ന ജനത്തെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. അപ്പ, നിന്റെ വചനം കേട്ട് നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പ്രത്യാശയോടെ ജീവിക്കുവാൻ, അന്ത്യശ്വാസം വരെ വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം കേട്ട് നല്ല ഫലം കായ്ക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പ. ഏൽപ്പിച്ചിരുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നാം ദൈവവചനം, ദൈവശബ്ദം കേൾപ്പാൻ പോകുകയാവുന്ന വചനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ഫിലിപ്പ് ജോൺ. ഹല്ലേലൂയ. ഈ ദൈവഭക്തന്റെ, ഹല്ലേലൂയ, ദൈവം കൂട്ടായി കൊടുത്ത കൃതദാസി ബോംബെ, ഹല്ലേലൂയ, സുഖമില്ലാതിരിക്കുന്നതായിട്ടുള്ള ഒരു വിഷയം നാം അറിഞ്ഞിരിക്കാവുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവം പൂർണ്ണമായ സൗഖ്യം. ഹല്ലേലൂയ. പ്രിയ കൃതദാസി പ്രാർത്ഥിച്ചപ്പോൾ അനേക സൗഖ്യത്തിനായി കാത്തിരുന്ന ദൈവ കണ്ണുകളിലേക്ക് നോക്കി കാത്തവർക്കെല്ലാം ദൈവ സൗഖ്യം കൊടുക്കുവാനും നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയുടെ ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. യഹോവയുടെ വചനം തീ പോലെയും പാറ തകർക്കുന്ന ചുറ്റിയ പോലെയും ആവുന്നു. ഹല്ലേലൂയ. ആനന്ദവും സന്തോഷവും ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി പഠിച്ചിരിക്കുന്നു. അതിന്റെ ഹൃദയത്തിന് ആനന്ദമായി, മനസ്സിൽ സന്തോഷമായി. ഇന്ന് രാത്രി കാലം വചന കേൾവിയിൽ വിടലുണ്ട്. ഹല്ലേലൂയ. സൗഖ്യമുണ്ട്. വചനം വായിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ബലപ്പെടുത്തും. വചന ശുശ്രൂഷയ്ക്കായ ദൈവത്തിനെ ക്ഷണിക്കുന്നു പാസ്റ്റർ ഫിലിപ്പ് ജോൺ. പാസ്റ്റർ ഫിലിപ്പ് ജോൺ പ്രേരണയിലുണ്ടോ? പാസ്റ്റർ അല്പ സമയം എടുക്കും ലൈനില്, നമ്മളോടൊപ്പം ചോദിച്ചു. പാസ്റ്റർ ലൈനിലുണ്ടോ? ഉണ്ടല്ലോ. പ്രൈസലോ. ആ ഓക്കെ ഓക്കെ. പാസ്റ്റർ വന്നു. ഹലോ.
ആ പറഞ്ഞാട്ടെ പാസ്റ്റർ. പാസ്റ്റർ ഓൾറെഡി കർത്താവിൻ ദാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. കർത്താവിന്റെ തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഒക്ലഹോമ പ്രെയർ ലൈനിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പ്രെയർ ലൈനിൽ വചനം പ്രസംഗിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. അത് ബോംബെ ഇരുന്നുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ പ്രെയർ ലൈനിൽ ശുശ്രൂഷിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഒക്ലഹോമ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒക്ലഹോമ പ്രെയർ ലൈനിൽ ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രേരണയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ ആശ്വാസവും ധൈര്യവുമായിരുന്നു. നിങ്ങളേവരും അറിയുന്നത് പോലെ തന്നെ എന്റെ ഭാര്യ രജി സൗഖ്യമില്ലാതിരുന്ന മുതൽ അറിഞ്ഞ സമയം മുതൽ ഇന്ന് വരെയും ഈ പ്രേരണയിലുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ലിജിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. ദൈവം അല്പമായ വ്യത്യാസങ്ങൾ അവർക്ക് നൽകി. അന്നത്തെക്കാളൊക്കെ മാറ്റങ്ങൾ അവർക്ക് വരുന്നു തോന്നിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്പമൊക്കെ പ്രതികരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും സംസാരിക്കത്തില്ല, ഇരുന്നിൽക്കോ നടക്കുകയോ ഒന്നും ചെയ്യത്തില്ല, ആ ഒരു കിടപ്പിലാണ്. എങ്കിലും അവർക്ക് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി അല്പം അല്പം പ്രതികരണങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഇതിന് മെഡിസിൻ ഒന്നുമില്ല, ഇതൊരു പ്രാർത്ഥനയുടെ മറുപടി മാത്രമാണ്. ആകയാൽ ഈ പ്രേയർ നേതൃത്വം കൊടുക്കുന്ന സാജൻ ബ്രദറും ബിസിസ്റ്ററും ഞങ്ങളെ അവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സഹകരണത്തിന് നന്ദി പറയുന്നു. കർത്താവ് അനുവദിച്ചാൽ വരുന്ന 22-ാം തീയതി വരെ ഞാൻ ഇവിടെ ഉണ്ട്, ഒക്ലഹോമയിലുണ്ട്. എന്നെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഓർപ്പിക്കുകയാണ്. ഈ രാത്രി അല്പം ലേറ്റ് ആയതിൽ ഞാൻ ഖേദിക്കുന്നു. ഈ രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ദൈവാത്മാവിനാൽ പ്രബോധിപ്പിക്കുന്ന ഒരു വചനമാണ് എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. വേദോസ്തം പഠിച്ചാൽ എല്ലാറ്റിന്റെ അവസാനത്തെ കുറിച്ച് വിശുദ്ധമായും പഠിക്കുകയാണെങ്കിൽ അതൊരു എസ്കറ്റോളജിക്കൽ വ്യൂവിലാണ് പത്രോസ് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത്. ദൈവശാസ്ത്രത്തിലെ സമാപന ചിന്തകളാണല്ലോ അന്ത്യകാല ശാസ്ത്രം എന്ന് പറയുന്നത്. ആ എസ്കറ്റോളജിയുടെ ഒരു പദമാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ദി എൻഡ് ഓഫ് എവ്രിതിങ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. നമുക്ക് രണ്ടായിട്ട് തിരിക്കുന്നിടയായിത്തീരും. ജീവാവസാനമെന്നും ലോകാവസാനമെന്നും രണ്ടായിട്ട് അതിനെ തരം തിരിച്ച് പഠിക്കാനിടയായിത്തീരും. എസ്കറ്റോളജിക്കൽ ചിന്തകളോ അതിന്റെ വ്യൂ ഒന്നും അല്ല ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കർത്താവിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കാനാണ് പരിശുദ്ധാത്മാവിൽ പത്രോസ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നമ്മൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മടങ്ങി വരും എന്നൊരു പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ പ്രത്യാശ വേദവസ്തം വായിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ എന്നാണ് പറയുന്നത്. തെസ്സലോനിക്കേ ലേഖനത്തിൽ പറയുന്നു, ഏത് ഭക്തനും ഈ മരുഭൂമി യാത്രയിൽ നേ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും തരണം ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ യേശു മടങ്ങി വരും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസം തന്നെ എന്നെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ 3 സംഭവങ്ങൾ, 3 യവനക്കാരികളായ സഹോദരിമാർ അവരുടെ ഈ ഇഹത്തിലെ വാസം വെടിഞ്ഞ് അവരുടെ നിത്യഭവനത്തിലേക്ക് എടുക്കപ്പെടുവാനിടയായി തീർന്നു. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭർത്താക്കന്മാർ, അതിൽ ഒരാളെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സഹോദരിയാണ്. ഞാൻ ഈ ചിന്തകളൊക്കെ ചിന്തിച്ചപ്പോൾ അവരുടെ ആ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളുടെ ഉള്ളിൽ ദൈവം നൽകിയ ഒരു ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് യേശു മടങ്ങി വരുമ്പോൾ വേർവിട്ടുപോയ പ്രിയപ്പെട്ടവരെ കാണാം എന്നുള്ള പ്രത്യാശയാണ്. എക്കാലത്തും ജീവിച്ചിരുന്ന ഭക്തന്മാരുടെ ഉള്ളിൽ
ഒരു വലിയ ആശ്വാസവും പ്രത്യാശയും ഉളവാക്കുന്ന ഒന്നാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് യേശുക്രിസ്തു എന്തിനു വേണ്ടി മടങ്ങി വരുന്നു, ആർക്കു വേണ്ടി മടങ്ങി വരും, നമുക്ക് ഈ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചിന്തയാണ് ഇന്ന് രാത്രി നിങ്ങളുമായി അല്പസമയം ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ്, മണവാട്ടി സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്തിൽ സഭയുടെ മണവാളനായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വരുന്നതിനെയാണല്ലോ സഭയുടെ രഹസ്യ വരവ് എന്ന് പറയുന്നത്. രണ്ട്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, തന്റെ മണവാട്ടി സഭയുമായി, വിശുദ്ധന്മാരുമായി, ആയിരമായിരം വിശുദ്ധന്മാരുമായി ലോകത്തെ ന്യായം വിധിക്കുവാൻ വേണ്ടി മടങ്ങി വരുന്ന വരവിനെ കുറിച്ചാണ് അത് പറയുവാനിടയായിത്തിരുന്നത്. ഇന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വരവന്റെ ഉദ്ദേശം ഒന്ന്, തന്നെ കാത്തു നിൽക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ തനിക്കുള്ളവരെ തന്നോടുകൂടെ ചേർക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞ ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്യങ്ങളോടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു, താമസമെന്നെ ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുവാനിടയായിത്തീരും. ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഭക്തന്മാരുടെ ഉള്ളിൽ ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളതാണ്. ഈ നശിക്കുന്ന ലോകത്ത്, പാപത്തിൽ മുങ്ങിത്താഴുന്ന ലോകത്തിൽ നമ്മൾ വിശുദ്ധരും നിർമ്മലരും ഭക്തരുമായി ജീവിക്കുന്നതിന്റെ മുഖ്യമായിരിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് നിത്യതയ്ക്കു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്നും, ആ നിത്യതയിൽ നമ്മെ ചേർക്കുവാൻ നമ്മുടെ യേശു മടങ്ങി വരും എന്നുള്ള പ്രത്യാശയാണ്. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഉറപ്പിച്ചല്ലോ, തനിക്കുള്ളവരെ തന്റെ അടുക്കൽ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു വരുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ പോകുമെന്ന്. എല്ലാ സഭാ വിഭാഗക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു വരും, ഞങ്ങളെല്ലാം പോകുമെന്ന്. എന്നാൽ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടിയല്ല യേശുവിന്റെ രഹസ്യ വരവ്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ക്രൈസ്തവർക്ക് വേണ്ടിയല്ല കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ്, എന്നാൽ തന്നിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ മക്കളെ തന്റെ അടുക്കൽ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. ആരാണ് തനിക്കുള്ളവർ? ദൈവത്തിന്റെ വചനം പഠിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരിക്കൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു. യേശുവിനെ ഹൃദയത്തിൽ നാം കൈക്കൊണ്ടപ്പോൾ നമ്മൾ യേശുവിന്റെ മകനായി, മകളായി തീർന്നു. ആ പദവി നിങ്ങൾ മറന്നുപോകരുതേ. മറ്റാർക്ക് ലഭിക്കാത്തൊരു പദവി, മറ്റാർക്ക് കിട്ടാത്തൊരു പദവി. അതുകൊണ്ടല്ലോ പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ നോക്കുവിൻ. എത്രയോ വലിയൊരു പദവിയാണ് ദൈവം നമുക്ക് നൽകിയത്, യേശുവിന്റെ മകനായി തീരുവാൻ, ദൈവത്തിന്റെ മകനും ദൈവത്തിന്റെ മകളുമായി തീരുവാൻ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ തന്റെ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ. യൂദയുടെ ലേഖനം വായിക്കുമ്പോഴും കാണുന്നുണ്ട്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്ന് യൂദ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടു, ദൈവത്തിന്റെ മക്കളാകാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. വചനം പറഞ്ഞു, നിങ്ങൾ മക്കളെങ്കിലും അവകാശികളുമാണ്. ദൈവത്തിന്റെ മകനായതുകൊണ്ട്, ദൈവത്തിന്റെ മകളായതുകൊണ്ട് ലോകത്തിൽ കുറെ ഭൗതിക നന്മകൾ ലഭിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. കുറെ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാമെന്ന് നാം ചിന്തിക്കരുത്. എന്നാൽ ഏറ്റവും വ്യക്തമായ തിരുവചനം പഠിച്ചാൽ കർത്താവ് നമുക്ക് അരുളി ചെയ്തിരിക്കുന്ന ദൈവീക നന്മയെന്ന് പറയുന്നത് നിത്യതയാണ്, ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവ മക്കളാകുവാൻ, ദൈവ മക്കളായാൽ, ദൈവ മക്കളെയാണ് ദൈവരാജ്യം അല്ലെങ്കിൽ നിത്യത കർത്താവ് ഒരുക്കുന്നത്. മക്കളെങ്കിലോ അവകാശികളാണ്. അപ്പോൾ ആരാണ് തനിക്കുള്ളവർ? ഒന്ന്,
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി വിശുദ്ധിയോടും വേർപാടും ജീവിക്കുന്ന നമ്മളാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മടങ്ങി വരുന്ന രഹസ്യ വരവ്, യേശു ക്രിസ്തു രഹസ്യ വരവ് തന്നെ കാത്തു നിൽക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 7:21 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് തനിക്കുള്ളവർ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുവാനും അവനെ ഹൃദയത്തിൽ സ്വീകരിപ്പാനും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഭാഗ്യം ലഭിച്ചവരെ, നമ്മൾ ഇന്ന് രാത്രി ഒന്ന് വിചിന്തനം ചെയ്യണം. നമ്മൾ ആരാണ്? നമ്മുടെ വില എന്താണ്? നമുക്ക് എന്താണ് ലഭ്യമാകാൻ പോകുന്നത്? നാം അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പിതാവിന്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്നറിഞ്ഞ്, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ഇടയാകുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി നാം നമ്മെ ഒന്ന് ശോധന ചെയ്യണം. നമുക്ക് ദൈവം നൽകിയ ഒരു ചുരുങ്ങിയ ആയുസ്, 70, 80, 90 വരെ ജീവിച്ചിരിക്കുമ്പോൾ തിരുവചനം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ, നമ്മുടെ പഠന മണ്ഡലങ്ങളിൽ, നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ സംസാര രീതിയിൽ, എല്ലാ ഇടപാടുകളിലും നാം ആരെ പ്രസാദിപ്പിക്കണം? ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിനിഷ്ടമാമ്പണ്ണം ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി നാം മറന്നുപോകരുതേ. അങ്ങനെ എല്ലാറ്റിനും വാക്കിനാലും പ്രവൃത്തിയാലും നടപ്പിനാലും ജീവിതത്തിനാലും എല്ലാം ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയാണ് കൃതമായിരിക്കുന്ന യേശു ക്രിസ്തു മടങ്ങി വരുന്നത്. ഒരിക്കൽ രക്ഷിപ്പെട്ടതുകൊണ്ടോ, ഒരിക്കൽ സ്നാനപ്പെട്ടതുകൊണ്ടോ, ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചതുകൊണ്ടോ സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു വ്യാമോഹം നമുക്കുണ്ടാകരുത്. ഇന്ന് രാത്രികാലം വ്യക്തമായി മനസ്സിലാക്കണം, കാഹളം ധ്വനിക്കുന്ന സമയം വരെയും ദൈവം നമുക്ക് നൽകുന്ന ആയുസ്സിന്റെ എല്ലാ ദിനങ്ങളും 24 മണിക്കൂറും ദൈവഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് ഹിതമാമ്പണ്ണം ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരുവനെയാണ് കർത്താവിന്റെ രാജ്യത്തിൽ ചേർക്കുവാനിടയായിത്തരുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ 10:10 വായിക്കുന്നുണ്ട്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവനെ എടുത്തുകൊണ്ടു എന്ന് വായിക്കുന്നുണ്ടല്ലോ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന കാലഘട്ടം നാം വായിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മ്ലേച്ഛമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്. അന്ന് ഇന്നുള്ള യാതൊരു ഫെസിലിറ്റിയും ഇല്ലായിരുന്നു. ഹാനോക്കിനന്ന് പാട്ടുപുസ്തകമില്ല, വേദപുസ്തകമില്ല, കൂടെ പാടുവാൻ ആൾക്കാരില്ല. ഇപ്രകാരമുള്ള നേട്ടങ്ങളോ ഇപ്രകാരമുള്ള സമൃദ്ധികളോ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒരു ഭക്തൻ ഒറ്റയ്ക്ക് ദൈവത്തോടു കൂടെ തന്റെ ആയുസ് മുഴുവൻ നടന്നു എന്നാണ് നാം വായിപ്പാനിടയായിത്തരുന്നത്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീവിച്ചു എന്നാണ് വായിപ്പാനിടയായിത്തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഒരാഴ്ച ദൈവത്തോട് കൂടെ നടന്നാൽ അടുത്തയാഴ്ച ദൈവത്തെ വിട്ട് നാം നടക്കുമെന്നുള്ളതാണ്. അവിടെ നാം തിരിച്ചറിയണം, അലറുന്ന സിംഹം പോലെ നമ്മെ തകർക്കേണ്ടതിന്, ലക്ഷ്യം തെറ്റിക്കേണ്ടതിന്, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടതിന്, ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയേണ്ടതിന്, സാത്താനായിരിക്കുന്ന ശത്രുവായിരിക്കുന്ന സാത്താൻ ഊടാടി സഞ്ചരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയുവാനിടയായിത്തീരണം, ക്രിസ്തു എന്ന ഏക പുരുഷനുമായി ഞാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ലോകത്തിന്റെ മോഹങ്ങളോ ലോകത്തിന്റെ നേട്ടങ്ങളോ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കോ എന്നെ കർത്താവിൽ നിന്ന് മാറ്റുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, എല്ലാ ദിവസവും നമ്മുടെ കുടുംബജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ജോലിയുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, നമ്മുടെ എല്ലാ ഇടമോ സംസാരത്തിലൂടെ, ചിന്തയിലൂടെ, നോട്ടത്തിലൂടെ, വസ്ത്രധാരണത്തിലൂടെ, എല്ലാറ്റിലൂടെയും കർത്താവിന് പ്രസാദമാകുന്ന രീതിയിൽ ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ്യലേഖനം 5:1 അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസൊസിലുള്ള ദൈവമക്കളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്.
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുഗ്രഹിക്കണം. എങ്ങനെ കർത്താവിനെ അനുഗ്രഹിക്കണം? പ്രിയ മക്കൾ എന്നതുപോലെ, ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വീണ്ടും എഫേസ്യരുടെ 5:17 വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി നാം ജീവിപ്പാനിടയായി തീരണം. നമുക്ക് ഈ ഭൂമിയിലുള്ളതിനേക്കാൾ, ഈ ഭൂമിയിലെ നന്മകളെക്കാൾ, ഈ ഭൂമിയിൽ നാം കാണുന്ന പലതിനേക്കാൾ ദൈവത്തിന്റെ വചനത്തിനും ദൈവിക കാര്യങ്ങൾക്കും നിത്യതയ്ക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കണം. നമുക്ക് ദൈവം നൽകിയ ഒരു ആയുസ് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ഇരുണ്ട വെളിച്ചത്തിൽ ജീവിക്കാതെ നിത്യതയുടെ പ്രകാശത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും അവസരം ഒരുക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ ഇരുണ്ട വെളിച്ചത്തിൽ ജീവിക്കുന്നു എങ്കിൽ അതിരുട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. വചനം പറയുന്നു, നാശത്തിലേക്കുള്ള വാതിൽ വിശാലമാണ്, അനേകർ അതിൽ കൂടി പോകുന്നു. ഭൂരിപക്ഷം അതിൽ കൂടി പോകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്, കുറച്ചുപേർ മാത്രമേ, ന്യൂനപക്ഷം മാത്രമേ അതിൽ കൂടി കടക്കുവാനിടയായി തിരിയുള്ളൂ. എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന ഇടുക്കുവാതുകളിലൂടെ കടക്കുവാനുള്ള ഒരു അവസരമാണ് ദൈവനിക്ക് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അനേകർ നാശത്തിലേക്ക് പോകുമ്പോൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവിച്ച് ആ കർത്താവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പ്രിയ മക്കളായി ഫൈസലോ എല്ലാ നടപ്പിലും എല്ലാ എടുപ്പിലും നമ്മുടെ ഒറ്റ ചിന്തയായിരിക്കണം, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, എനിക്ക് കർത്താവിന്റെ നാമത്തെ എന്നിലൂടെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ. അങ്ങനെ ദൈവത്തിന്റെ പ്രിയ മക്കളായി കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചറിഞ്ഞ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എപ്രകാരം ആയിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഗ്രഹിച്ചറിഞ്ഞ് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പഴയതും വായിക്കുമ്പോൾ നമുക്ക് കാണാനിടയായി തരുന്നുണ്ടോ, ഉണ്ടല്ലോ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇഷ്ടമുള്ള ജനമായി കർത്താവിന് പ്രസാദമാവണ്ണം ജീവിപ്പാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് കൊലോസ്യ ലേഖനം 3 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളതിനെ അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഞാൻ ഇന്ന് രാത്രിക്കാലം ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് എല്ലാ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ കടന്നു വരാറുണ്ട്? ആ നിത്യതയെക്കുറിച്ചുള്ള ഗാനങ്ങൾ, ചിന്തകൾ എന്റെ ഉള്ളത്തിൽ കടന്നു വരാറുണ്ടോ? പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കരയുവാനും ടെൻഷൻ അടിക്കുവാനും നിലവിളിക്കുവാനും ഒക്കെ അവസരമെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ലോകമനുഷ്യരെ പോലല്ല, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും എന്നെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളതിനെ കുറിച്ച് അന്വേഷിപ്പീൻ, അതിനെക്കുറിച്ച് ചിന്തിപ്പീൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പേർക്ക് നിത്യതയെ കുറിച്ച് ദീപനടയായി തരുന്നുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഭവനം, അതിന്റെ മനോഹാരിത, അല്ലേലൂയ്യ, അവിടെയുള്ള വാസം, ആ സ്വർഗ സിയോൻ, അവിടെയുള്ള വാസം, ഇതെല്ലാം ഓർക്കുമ്പോൾ പാട്ടുകാരൻ പാടുന്നത്, ഇവയോർത്തിട്ട് ആനന്ദ നൃത്തം ചെയ്യുവാൻ എന്റെ കാലുകൾ കുതിക്കുന്നു എന്നാണ്. നമുക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി ആ സന്തോഷം ഉണ്ടാകാറുണ്ട്, ആ കുതിപ്പ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ നമ്മൾ ഉയരത്തിലുള്ളതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, നിത്യതയെ ഫോക്കസ് ചെയ്യുമ്പോൾ, അല്ലേലൂയ്യ, ഈ ഭൂമിയിലുള്ളതിനെ നാം ചെറുതായി കാണുവാനിടയായിത്തരും. അതുകൊണ്ടാണ് പൗലോസ് അവൻ 5 പറയുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ദുഷ്കാമം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പി. നമുക്ക് പലപ്പോഴും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ നാം വലുതായി കാണുകയാണ്. നാം എന്തിനെയാണോ അധികം നോക്കുന്നത് അതിനെ നാം വലുതായി കാണുകയാണ്. എന്തിനെ കുറിച്ച് അധികം ചിന്തിക്കുന്നു അതിനെ വലുതായി കാണുകയാണ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിത്യതയെ കുറിച്ചുള്ള ദർശനം നാം പ്രാപിച്ച്, അല്ലേലൂയ, അതിനെ വലുതായി കാണണമെന്നാണ്. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കർത്താവിന്റെ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും കനാനിലേക്കുള്ള യാത്ര മധ്യത്തിൽ
അവർ കനാനിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരുടെ ദർശനം എന്ന് പറയുന്നത് കനാൻ മാത്രമായിരുന്നു. ബലിവിധേയനെ കനാനിലെത്തണം. അവരുടെ ദർശനം, അവരുടെ പാട്ട്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കനാനിലെത്തണം, ഒറ്റ ചിന്തി അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യാത്ര മധ്യേ അവരുടെ നന്മകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ, ആടുപാടുകൾ പെറ്റുപെരുകിയപ്പോൾ അവരുടെ യാത്രയ്ക്ക് വേഗം കുറയുവാനിടയായിത്തീർന്നു. അവരുടെ ദർശനത്തിന് മങ്ങലേക്കുവാനിടയായിത്തീർന്നു. ലക്ഷ്യങ്ങൾ മാറിപ്പോകുവാനിടയായിത്തീർന്നു. മുന്നോട്ട് വായിക്കും, വചനം വായിക്കും, വ്യക്തമായി കാണുന്നുണ്ട്. അവർ ചില ഗോത്രങ്ങൾ മോശയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മോശയെ, യോർദാൻ അക്കരെ ഞങ്ങളെ കൊണ്ടുപോകരുത്, ഇക്കരെ ഈ ദേശത്ത് ഞങ്ങൾ പാർത്തുകൊള്ളാം. എന്താണ് കാരണം? ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് കൂടുവെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് നിനക്ക് ഞങ്ങളോട് കരുണയുണ്ടെങ്കിൽ യോർദാന്റെ അക്കരയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാതെ ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി തരണം. അതാണ് മോശയോട് അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ എന്റെയും നിങ്ങളുടെയും ദർശനങ്ങളിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഒരിക്കലും സിയോനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാത്രമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തകൾ, വല്ലവിധേനി മരിച്ചവരുടെ ഇടയിൽ നിന്നും പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ലാഭമായിരുന്നെല്ലാം ഛേദമെന്നെണ്ണി ഈ ലോകത്തിലെ പലതിനെയും ചപ്പെന്നും ചവർന്നും എണ്ണി, ഹല്ലേലൂയാ, നിത്യതയ്ക്ക് വേണ്ടി, മുമ്പിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ടോടിയ നമ്മുടെ ഓട്ടങ്ങൾ ഇന്ന് പ്രകാരമായിരിക്കുന്നു എന്ന് നമ്മെ ഒന്ന് ശോധന ചെയ്യണം. ഓട്ടത്തിന്റെ വേഗത കുറഞ്ഞു പോയിട്ടുണ്ടോ? സ്പീഡ് കുറഞ്ഞു പോയിട്ടുണ്ടോ? ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? തളർന്നു പോയിട്ടുണ്ടോ? കാരണമെന്ന് പറയുന്നത് ലോകത്തിന്റെ ചിന്തകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നു. നാം വലുതായി കാണേണ്ടുന്ന നിത്യതയെ കുറിച്ചുള്ള ചിന്തകൾ നാം ചെറുതായി കാണുവാനും ലോകത്തെ വലുതായി കാണുവാനും ഇടയായി തീർന്നു. കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ വിശ്വാസ യാത്രയിൽ നമ്മെ അനുഗ്രഹിച്ചു, നമ്മെ വർദ്ധിപ്പിച്ചു. നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകൾ ദൈവം നമുക്ക് വേണ്ടി നൽകി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോക്കസുകൾ പലപ്പോഴും മാറിപ്പോയി. ഹല്ലേലൂയ. ദർശനങ്ങൾ പലപ്പോഴും മാറിപ്പോയി. സമൃദ്ധിയുടെ സുവിശേഷത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നാം എത്തപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെ വിളിച്ചത് യോർദാന്റെ അക്കരയിലെ നന്മ കണ്ട് അവിടെ നിൽക്കുവാനല്ല. യോർദാന്റെ അക്കരയാണ് കനാൻ ദേശം. ആ വാഗ്ദത്ത കനാൻ ദേശത്തിൽ ചെന്ന് ദൈവം നമുക്ക് നൽകിയ ആ വാഗ്ദത്ത കനാൻ ദേശത്തിൽ പാർക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുതേ. ആടുമാടുകളെ, മൃഗസമ്പത്തുകളെ പരിപാലിച്ച് യോർദാന്റെ ഇക്കര നിൽക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ വചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, തനിക്കുള്ളവരെ തന്റെ അടുക്കൽ ചേർക്കുവാൻ നമ്മുടെ പ്രാണപ്രിയനായിരിക്കുന്ന യേശു മധ്യാകാശത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും ഫോക്കസ് ദർശനം എന്തെന്ന് ഇന്ന് രാത്രി കാലം നാം ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിന്റെ ചിന്തകളെ വെടിഞ്ഞ്, ഇന്നിന്റെ ചിന്തകളെ വെടിഞ്ഞ്, ഇഹത്തിലെ ചിന്തകളെ വെടിഞ്ഞ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ലക്ഷ്യം അതാകട്ടെ, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ലാഭമായിരുന്നതെല്ലാത്തിനും ചപ്പെന്നും ചവർന്നും എണ്ണി പിൻപിലുള്ളതിനെ മറന്ന് മുൻപോട്ട് ഓടുവാൻ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയട്ടെ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ ചിന്തകളെ വെടിഞ്ഞ്, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ നന്മകളെയും വെടിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന അതിമനോഹരമായ ആ രാജ്യത്തിനു വേണ്ടി ഒരുങ്ങിപ്പാർക്കുവാൻ നമുക്കിടയാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആരാണ് പ്രിയ മക്കൾ, ആരാണ് തനിക്കുള്ളവർ? ഞാൻ പറഞ്ഞല്ലോ, തനിക്കുള്ളവർ ദൈവമക്കളാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ, രണ്ട് സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവർ, മൂന്ന് പ്രിയ മക്കളായി തന്നെ അനുഗമിക്കുന്നവർ, നാല് കർത്താവിന് ഇഷ്ടം എന്ന് ഗ്രഹിച്ചറിഞ്ഞിരിക്കുന്നവർ, അഞ്ച് ഉയരത്തിനെ കുറിച്ച് ധ്യാനിച്ച് ഈ ലോകത്തിലെ ചിന്തകളെ വെടിഞ്ഞ് നിത്യതയെ കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് തനിക്കുള്ളവർ. അടുത്ത ഒമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇങ്ങനെയാണ്, അവർ തന്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, എന്ന് പറഞ്ഞ നമ്മുടെ പഴയ സ്വഭാവങ്ങളെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി,
നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ, ഇന്ന് രാത്രി നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ പഴയ മനുഷ്യൻ നമ്മളിന്ന് വിട്ടുപോയിട്ടുണ്ടോ? നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, നമ്മുടെ പഴയ ശൈലികൾ നമ്മെ വിട്ടുപോയിട്ടുണ്ടോ? അതോ ഇന്നും നമ്മളുടെ പഴയ മനുഷ്യൻ തലയെടുക്കുന്നുണ്ടോ? ആ പഴയ മനുഷ്യൻ ഒഴിഞ്ഞു കളഞ്ഞ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നാം കടന്നു വരണം. ഒരുപക്ഷെ ദീർഘമണിക്കൂറുകൾ നാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ദീർഘമണിക്കൂറുകൾ നാം ദൈവസ്ഥനം ഇടപിടിക്കുന്നുണ്ടാകാം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവീക സ്വഭാവങ്ങൾ, പത്രോസ് പറയുന്നത് പോലെ ദിവ്യ സ്വഭാവങ്ങൾ എന്റെ മേലും നിങ്ങളുടെ മേലും വരുന്നില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി മറന്നു പോകല്ലേ, യേശു മടങ്ങി വരുമ്പോൾ നാം കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. എത്രയോ ഭർത്താക്കന്മാർ വീട്ടിൽ വളരെ മൃഗീയമായി ദേഷ്യപ്പെടുന്നു, എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ സ്വന്തം കുടുംബത്തിൽ തന്നെ സാക്ഷ്യമില്ലാതെ മൃഗീയമായ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ ചെയ്തികളുമായി നാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം മറ മനസ്സിലാക്കണം, നമുക്ക് പറ്റുന്ന സംസ്കാരമല്ലത്, നമുക്കൊരു ആത്മീയ സംസ്കാരമുണ്ട്, അത് വിശുദ്ധിയുടെയും വേർപാടിന്റെയും മാനദണ്ഡത്തിൽ നിൽക്കുന്ന സംസ്കാരമാണ്. അവിടെ പറയുന്ന പഴയ മനുഷ്യനെ അവിടെ രാഗമോഹത്തോടുകൂടെ സ്വഭാവത്തോടുകൂടെ ഒഴിഞ്ഞു കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമ്മിലൂടെ അനേകർ യേശുവിനെ കാണുവാനിടയായി തീരട്ടെ, നമ്മളോട് അനേകർ യേശുവിനെ അറിയുവാനിടയായി തീരട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി കാലം തനിക്കുള്ളവർ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളെ ഒഴിഞ്ഞു കളഞ്ഞ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ധരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവരാണ് തനിക്കുള്ളവർ. വീണ്ടും വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത്, ലോകത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ശത്രുത്വമാണ്. കർത്താവായിരുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിപ്പിക്കപ്പെട്ട കാന്ത, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മണവാട്ടി, യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ കാന്ത എന്ന് പറയുന്നത് ലോക സ്നേഹത്തെ വെടിഞ്ഞ് തന്റെ പ്രാണനാഥനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവളാകണം. ലോകത്തെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും കൂടെ ഒരുമിച്ച് സ്നേഹിപ്പാൻ കഴിയില്ല. ഒരു മനുഷ്യന് രണ്ട് യജമാന്മാരെ സ്നേഹിപ്പാൻ കഴിയില്ല, സേവിപ്പാൻ കഴിയില്ല, ഒരേ സമയം രണ്ട് തോണിയിൽ കരം വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒന്നിൽ നാം ശീതവാനായിരിക്കണം അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. നാം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രൈസ് ദി ലോർഡ്, നാം ശീതവാനാണോ ഉഷ്ണവാനാണോ എന്ന് ഇന്ന് രാത്രി നമ്മെ ഒന്ന് ശോധന ചെയ്യണമേ. കാരണം യേശുവിന്റെ വരവിന് വേണ്ടി ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു, യേശു വരാറായി. യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി കാലം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ, ഞാൻ ശീതവാനാണോ ഞാൻ ഉഷ്ണവാനാണോ എന്ന്. ഒന്നിൽ നാം ഒരു ശീതവാനായിരിക്കണം അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. നടക്കുന്നുവെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്ക്, കർത്താവിന് വേണ്ടി ജീവിക്ക്. ഒരു ഭക്തനെ പോലെ ജീവിച്ച്, ഒരു ഭക്തനെ പോലെ മരിച്ച് നിത്യതയിൽ കാണപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയ ചെറിയ ആയുസ്സിൽ ദേമസ് ചെയ്തതുപോലെ അവൻ കുറെ നാൾ കർത്താവിന്റെ കൂടെ നടന്നു, പൗലോസിന്റെ കൂടെ നടന്നു, ലോക സ്നേഹം കടന്നു വന്നു. വചനത്തിൽ വായിക്കുന്നു, തിമൊഥെയൊസ് ലേഖനം 4:10 വായിക്കുന്നു, ദേമസ് ലോകത്തെ സ്നേഹിച്ചു, അവൻ ദൈവത്തെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, പലപ്പോഴും ലോക സ്നേഹമാണ് ദൈവത്തിന്റെ ശത്രുത്വമായി മാറുന്നത്. അവിടെ ഇന്ന് രാത്രി കാലം 10 കന്യകമാരെ കുറിച്ച് നിൽക്കുകയാണെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന 10 കന്യകമാർ, ഇവരുടെ 10 പേരുടെയും വസ്ത്രമൊന്നായിരുന്നു, ലക്ഷ്യമൊന്നായിരുന്നു. അവര് 10 പേരും കന്യകമാരായിരുന്നു. പക്ഷേ വചനം വ്യക്തമായി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് 10 പേരും രാത്രി കിടന്നുറങ്ങി, ആ മണവാളിന് വരുന്ന ആർപ്പ് വിളി 10 പേരും കേട്ടു, 10 പേരും എഴുന്നേറ്റു, 10 പേരും വിളക്കെടുത്തു, 10 പേരും വിളക്ക് തെളിച്ചപ്പോൾ 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി കാലം ഞാൻ പറയുന്നത് ആ ഭാഗത്തെ പറയുന്നത്, നമ്മുടെ സീക്രട്ട് ലൈഫിനിൽ നാം വിശുദ്ധരായിരുന്നാൽ, നാം പലപ്പോഴും ആ പബ്ലിക്കലി പല കാര്യം ചെയ്യുമ്പോൾ അനേകർ നമ്മെ നോക്കി പറയും, എത്രയോ ഭക്തനായ മനുഷ്യനാണ്, എത്രയോ നല്ല മനുഷ്യനാണ്, എത്രയോ നല്ല വ്യക്തിയാണ്. ആ 10 കന്യകമാരെ നോക്കുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ല. 10 പേരും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ വസ്ത്രം ഒന്നാണ്, ലക്ഷ്യമൊന്നാണ്,
അവരുടെ എല്ലാ ഇടപാടുകളും നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ അന്ത്യകാഹളത്തിൽ മണവാളൻ വന്നു എന്ന് ആർപ്പൂളി കേട്ടപ്പോൾ പത്തു പേരും കേട്ടു, പത്തുപേരും എഴുന്നേറ്റു, പത്തുപേരും വിളക്കെടുത്തു, പത്തുപേരും വിളക്ക് തെളിച്ചപ്പോൾ അഞ്ചു പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രഹസ്യ ജീവിതത്തെയാണെന്ന് കാണിക്കുന്നത്. നമുക്കൊരു സീക്രട്ട് ലൈഫ് ഉണ്ട്, ആരും കാണാത്ത, ആരും അറിയാത്ത, ഞാൻ മാത്രം അറിയുന്ന ഒരു ലൈഫ് എനിക്കുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാര്യമാർ പോലും അറിയാത്ത, ഭർത്താക്കന്മാർ പോലും അറിയാത്ത, കുഞ്ഞുങ്ങൾ പോലും അറിയാത്ത ഒരു സീക്രട്ട് ലൈഫ് എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ ചോദിക്കുന്നത്, ആ സീക്രട്ട് ലൈഫിൽ നാം വിശുദ്ധരാണെങ്കിൽ, ആ അതിൽ നാം വിശുദ്ധരാണെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് വരവെങ്കിൽ നാം എടുക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുമ്പോട്ട് ഓടുവാനിടയായി തീരണം. കർത്താവിന്റെ മക്കൾ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലേക്ക് ഓടണം. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച പലതിനെയും മറക്കുവാൻ നമ്മുടെയായി തീരണം. നമ്മളെ വേദനിപ്പിച്ചത്, നമുക്കെതിരെ പലരും പലതും ചെയ്തത് എല്ലാം മറന്നിട്ട് ഒരു പുതിയ ഹൃദയം പ്രാപിച്ചുകൊണ്ട്, ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടെ, പിന്തുണെല്ലാം മറന്നിട്ട് മുമ്പോട്ട് ഓടുവാൻ നമുക്കിടയാണ്. ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ യേശു മടങ്ങി വരുക സമയമായെന്ന് ലോകം നമ്മെ വിളിച്ചറിയിക്കും, ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. നമ്മൾ എത്ര പേർ ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട്? പലപ്പോഴും പിമ്പിലുള്ളതിനെ മറക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിൽ പകയും പിണക്കവും വൈരാഗ്യവും ധന്നപക്ഷവും പല കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങൾ ഇരിക്കുക. ഇതിനെല്ലാം മറന്നു കളഞ്ഞിട്ട് പിമ്പിലുള്ളതിനെല്ലാം ചപ്പെന്നും ചവർന്നു വേണ്ടിയിട്ട് മുൻപിലുള്ളതിന് വേണ്ടി ഓടുവാൻ ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു മടങ്ങി വരുവാൻ സമയമായി. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും വചനം നൽകുന്ന പ്രബോധനം എന്ന് പറയുന്നത്, യേശു മടങ്ങി വരുന്നതിന് വേണ്ടി തനിക്കുള്ളവരെ തന്റെ അടുക്കൽ ചേർക്കുവാൻ. ആരാണ് തനിക്കുള്ളവരെന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. അടുത്ത് ഞാൻ പറയുന്നു, എന്നെ അടുത്തൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാർ രണ്ടാം വരവിൽ നാം വിശ്വസിക്കുന്നു എങ്കിൽ, അതിനുവേണ്ടി എല്ലാ ദിവസവും ഒരുങ്ങി ജീവിക്കുന്നു എങ്കിൽ, ഒന്നാമതാം ചെയ്യേണ്ട ഒരു കാര്യം ആ വരവിന് വേണ്ടി ജാഗരൂപരായി ഒരുങ്ങിയിരിക്കണം. നമുക്കൊരു ജാഗ്രത ഉണ്ടായിരിക്കണം. എങ്ങോട്ട് പോയാലും നമുക്കൊരു ജാഗ്രത ഉണ്ടായിരിക്കണം. നാം ആരാണ്, നമുക്ക് എന്ത് പറയാൻ കഴിയും, എന്ത് പറയാൻ കഴിയത്തില്ല, എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എന്ത് കുടിക്കാൻ കഴിയും, എന്ത് കുടിക്കാൻ കഴിയത്തില്ല, എങ്ങനെ ജീവിക്കാൻ കഴിയും, എങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല, എല്ലാറ്റിലും നമുക്കായിരിക്കണം ഒരു ജാഗരൂകരായിരിക്കണം. നമുക്കൊരു ജാഗ്രത ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? യേശു മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, എനിക്കും അവനോടുകൂടെ പോകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഒരുക്കം ഉണ്ടായിരിക്കണം. ഏത് സമയത്ത് കർത്താവ് വന്നാലും ഒരു ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കുള്ള ജാഗ്രത ഉള്ളവരാണ്. അടുത്തുകൂടെ പോകുന്ന വണ്ടി ഇടിക്കാതിരിക്കുവാൻ വേണ്ടി ലൈൻ തെറ്റിക്കാതെ നമ്മളേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് നാം ഓടുന്നത്, നമ്മുടെ വണ്ടി നാം ഓടിക്കുന്നത്. അടുത്തൂടെ പോകുന്ന കാര്യങ്ങൾ, സിഗ്നൽ കണ്ടാൽ നിർത്തും, സിഗ്നൽ ക്രോസ് ചെയ്ത് പോകത്തില്ല, നമ്മള് സിഗ്നൽ കണ്ടാൽ നിർത്തും, ആൾക്കാർ ക്രോസ് ചെയ്യുന്ന കണ്ടാൽ നിർത്തും, എല്ലാറ്റിലും നമുക്കൊരു ശ്രദ്ധയുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയും ചോദിക്കട്ടെ, ഏറ്റവും മഹനീയമായ ഒരു കാര്യമാണ് യേശുവിനെ മടങ്ങി വരവ്. ഏറ്റവും വിലയേറിയതാണ് നിത്യത എന്ന് പറയുന്നത്. ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഒരു ആയുസ് ദൈവം നൽകി. ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ശ്രദ്ധയുണ്ടോ? പ്രിയമുള്ളവരെ, നാം എവിടെ പോയാലും ഞാൻ വിശ്വാസിയാണെന്നും ഞാൻ ദൈവത്തിന്റെ മകനാണെന്നും ദൈവത്തിന്റെ മകളാണെന്നുമുള്ള ഒരു ജാഗ്രത എനിക്കും നിങ്ങൾക്കുമുണ്ടോ? എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഫിലോസഫി എന്ന് പറയുന്നത് ആരും അറിയുന്നില്ലെങ്കിൽ, ആരും കാണുന്നില്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഒരു കാര്യം മറന്നു പോകല്ലേ, രണ്ട് കണ്ണുകൾ നമ്മൾ എവിടെ പോയാലും നമ്മെ കാണുന്നുണ്ട്, രണ്ട് കണ്ണുകൾ എവിടെ പോയാലും നമ്മെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലും അവിടെയും നിന്റെ കണ്ണ് എന്നെ കാണുന്നു. കർത്താവേ, നിന്നെ വിട്ട് എങ്ങോട്ട് പോകും ദൈവമേ? ഇന്ന് രാത്രി കാലം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, കുടുംബ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മുടെ അവരുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ജാഗ്രത ഉണ്ടായിരിക്കണം.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറയുന്നത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരമാസനമായിരിക്കിയാൽ ഉറങ്ങാതെ സുബോധമുള്ളവരായിരിക്കുക. പലപ്പോഴും ഞാനും നിങ്ങളും ആത്മീയമായി ഉറങ്ങിയും മങ്ങിയും മയങ്ങിയും ഇരിക്കുന്ന അനുഭവമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആകയാൽ ഉറങ്ങുന്നവരെ ഉണർന്ന് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു തന്നെ പറഞ്ഞൊരു ഒരു ഉപമയുണ്ട്. ഒരു യജമാനൻ ഭവനം വിട്ടുപോകുമ്പോൾ ആ ഭവനത്തിൽ തന്റെ ദാസനെ ആക്കിയിട്ട് യജമാൻ പോയി കഴിയുമ്പോൾ യജമാൻ ഏത് യാമത്തിൽ വന്നാലും അവൻ മുട്ടും നന്നേരെ തുറന്ന് കതക് അല്ല എഴുന്നേറ്റ് കതക് തുറന്നു കൊടുക്കുവാൻ ഉറങ്ങാതെ സുബോധത്തോടുകൂടി ഇരിക്കുന്ന ഒരു ദാസനെ പോലെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്നു വന്ന എന്നു വരുമെന്ന് പറഞ്ഞിട്ടില്ല, എപ്പോൾ വരുമെന്നും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് എങ്ങനെയാണ്, ഒരു യേശു ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ് ഐ മേ കം. യേശു ക്രിസ്തു പറഞ്ഞു, ഒരു കള്ളനായിട്ടല്ല കള്ളനെ പോലെ ഞാൻ എന്ത് ചെയ്യും, ഒരിക്കൽ മടങ്ങി വരും. അതിനർത്ഥം ഇങ്ങനെയാണ്, കള്ളന്മാർ മുന്നറിയിപ്പ് കൂടാതാണ് വരുന്നത്. ഒരു ഇൻഫർമേഷനും കൂടാതെ നനയാത്ത നാഴികയിൽ ഒരു ഇൻഫർമേഷൻ തരാതെ നമ്മൾ ചിന്തിക്കാത്ത നാഴികയിലാണ് പലപ്പോഴും കള്ളന്മാർ കടന്നു വരുന്നത്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവ് അങ്ങനെ തന്നെ ആയിരിക്കാം. ഞാൻ വീണ്ടും പറയട്ടെ, യേശു കള്ളനായിട്ടല്ല ഒരു കള്ളനെ പോലെ, ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ് ഹി മേ കം. ഒരു ഇൻഫർമേഷനും കൂടാതെ ഞാനും നിങ്ങൾ നനയാത്ത നാഴികയിലാണ് യേശു വരുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഉറങ്ങാതെ സുബോധമുള്ളവരായിരിക്കുക. ഏത് സമയത്ത് കർത്താവ് വന്നാലും, ഒന്നാമത്തെ വന്നാലും രണ്ടാമത്തെ വന്നാലും മൂന്നാമത്തെ വന്നാലും, ഏത് സമയത്ത് കർത്താവ് വന്നാലും എഴുന്നേറ്റ് കതവ് തുറന്നുകൊടുക്കുക. ഒരുങ്ങിയിരിക്കുന്ന ദാസനെ പോലെ ഏത് സമയത്ത് കാഹളം ധ്വനിച്ചാലും, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം ഏത് സമയത്ത് കേട്ടാലും, ഹല്ലേലൂയ, ആ കാഹളനാഗത്തിൽ രൂപാന്തരപ്പെടുവാൻ വിശുദ്ധിയോടും വേർപാടോടും കൂടെ സുബോധത്തോടെ ഉറങ്ങാതെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നമുക്കിടയാകട്ടെ. ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്കൊരു സുബോധം ആവശ്യമാണ്. എന്താണ് സുബോധം? ഞാൻ ആരാണെന്നുള്ള സുബോധം. പ്രൈസലോ, ഞാൻ ഒരു ദൈവത്തിന്റെ പൈതലാണ്, എന്റെ ഭവനം ഒരു ദൈവത്തിന്റെ ഭവനമാണ്, എന്റെ തലമുറ ദൈവമക്കളുടെ തലമുറയാണ്. പ്രൈസലോ, ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ജീവിതം അതുപോലെ തന്നെ, ഞാൻ സുബോധത്തോടെ ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആയിരിക്കാൻ ഈ രാത്രി ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത് നമുക്ക് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. റോമലേഖനം 12-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. മാനസാന്തരത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന്, മാനസാന്തരപ്പെട്ടു, രണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു, മൂന്ന് മാനസാന്തരപ്പെടും. പ്രിയമുള്ളവർ, രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുള്ളത് പോലെ തന്നെ രക്ഷയ്ക്ക് മൂന്ന് രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു മാനസാന്തരം ആവശ്യം വേണമെന്നുണ്ടല്ലോ. കർത്താവായിരിക്കുന്ന യേശു സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നത്, നീ സമ്പന്നൻ, നീ നിനക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നെങ്കിലും നീ ദരിദ്രനാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനെല്ലാം തികഞ്ഞവനാണ്, ഞാനെല്ലാം ഞാനൊരു നല്ല മനുഷ്യനാണ്, ആത്മീയനാണെന്നൊക്കെ പലപ്പോഴും നാം ചിന്തിക്കുമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈനംദിന ജീവിതത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകല്ലേ പ്രിയമുള്ളവരെ. ലോകമോഹം ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ ദൈവത്തിന് ശത്രുത്വമാണ് പ്രിയമുള്ളത്. അതുകൊണ്ട് ഈ ലോകത്ത് അനുരൂപപ്പെടാതെ ദൈനംദിന ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട്, എല്ലാ ദിവസവും മാനസാന്തരപ്പെട്ടുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ജീവിക്കാം, വിശ്വസ്തരായിരിക്കുക, ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കാതെ സാക്ഷിയാകുക, ലോകമയത്തം വെടിയുക, സൗമ്യതയുള്ളവരായിരിക്കുക, സഹിഷ്ണുതയുള്ളവരായിരിക്കുക, ജഡത്തെ മരിപ്പിക്കുക, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സമ്പൂർണ്ണ ശുദ്ധീകരണം പ്രാപിക്കുക, നിർമ്മലത സൂക്ഷിക്കുക, ക്രിസ്തുവിൽ വസിക്കുക, പരിശോധനയെങ്കിൽ സഹിഷ്ണുത കാണിക്കുക, വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കുക, സ്നേഹം വർദ്ധിപ്പിക്കുന്നവരായിരിക്കുക. ഇതൊക്കെയും കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ക്വാളിറ്റികളാണ്. ആകയാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് തനിക്കുള്ളവരെ ചേർക്കുവാൻ യേശു മടങ്ങി വരുമ്പോൾ നാം തനിക്കുള്ളവരായി തന്നെ
ദൈവത്തിന്റെ മക്കളായി തന്നെ, ആ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന പദവിയിൽ തന്നെ മുന്നോട്ട് ജീവിപ്പാൻ കാഹളം ധ്വനിക്കുന്നത് വരെ, നമ്മുടെ മരണം വരെയോ കാഹളം ധ്വനിക്കുന്നത് വരെയോ കർത്താവിൽ മാത്രം വസിപ്പാൻ ദൈവം നമുക്കിടയാകട്ടെ. ആകയാൽ നമ്മുടെ യേശുവിന്റെ വരവാസന്നമായി നമുക്കിത് കർത്താവിന്റെ വചനം വായിക്കുന്നല്ലോ. ഹല്ലേലൂയ്യ. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് അവനെതിരെ പാനാകാശമെടുക്കപ്പെടും. ഈ വലിയ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന് ചിന്ത ഏതാകട്ടെ? ഇന്ന് രാത്രി യേശു വന്നാൽ ഞാൻ എടുക്കപ്പെടുവോ? എന്റെ കുടുംബമായി ഞാൻ എടുക്കപ്പെടുവോ? എന്റെ തലമുറ എടുക്കപ്പെടുവോ? എത്ര പേർ ഞങ്ങളുടെ കുടുംബത്തിൽ യേശു ഇന്ന് രാത്രി വന്നാൽ എടുക്കപ്പെടും? പ്രിയമുള്ള ആ ഒരു ചിന്ത, ആ ഒരു ബോധരേഷൻ നമുക്കുണ്ടാകട്ടെ. നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. നമ്മുടെ യേശു വരാറായി. സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കാൻ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരും നിർമ്മധുരമായിരിക്കാൻ കർത്താവിന്റെ ആത്മാവ് നമുക്കിടയാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ യേശു വരാറായി. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. നിത്യതയുടെ പ്രകാശത്തിൽ ജീവിക്കാം. ഇഹത്തിലെ കഷ്ടങ്ങളെ ആരംഭിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ച് നല്ലെന്തി പ്രായിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പ്രേരണയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ എന്റെ നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Amen. Praise the Lord. Hallelujah. Thank you. God bless you. Hallelujah. Hallelujah. Thank you. God bless you. God bless you. God bless you. God bless you. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ നിഷ്കളങ്ക ഹൃദയത്തെ, കപടമില്ലാത്ത ഹൃദയത്തെ, പരമാർത്ഥ ഹൃദയത്തെ തട്ടി ഉണർത്തിയല്ലോ പരിശുദ്ധ ആത്മാവ്. ഹാലേലൂയ. നമ്മുടെ പ്രിയന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. എല്ലാം അവസാനിക്കും. ലോകം അവസാനം.